മാന്യ സഹോദരങ്ങൾ, പുതിയ ഇസ്ലാഹാണ്. ഇതിലെന്താ പറയുന്നത്, ഞാൻ കൂടുതൽ വിശദീകരിക്കാൻ സമയമില്ല, ഞാൻ അതുകൊണ്ടാണ് വളരെ ഓടിച്ചു പോകുന്നത്. ഒരുപാട് സംഗതി പറയാനുണ്ട്. ഇതെന്താണെന്നറിയോ, ഇതാ പുതിയ ഇസ്ലാഹാണിത്, പുതിയ ഇസ്ലാഹാണ്. ഈ ഇസ്ലാഹിൽ എന്താ പറയുന്നറിയോ, എന്താ പറയുന്നത്, അല്ലാഹുവിൻ്റെ റസൂല് ആ റസൂലുള്ളാഹിയുടെ മുഅ്ജിസത്ത് അല്ല കേട്ടോ, നബിയുടെ മുഅ്ജിസത്ത് മുഅ്ജിസത്തല്ല എന്ന് പഠിപ്പിക്കണ ഇസ്ലാഹ്. മനസ്സിലാക്കണേ എൻ്റെ സഹോദരങ്ങളെ, മാന്യ സഹോദരങ്ങളെ, വളരെ വ്യക്തമായി മനസ്സിലാക്കണേ. ഇത് എന്താ സംഗതി എന്നറിയോ, ചെറിയ വിഷയമല്ല. നമ്മൾ മടവൂരിസത്തെ കേരളത്തിൻ്റെ മണൽ ഇന്നതാണെന്ന് പറഞ്ഞ് പഠിപ്പിച്ചു. ഇത് മടവൂരിസത്തെക്കാൾ കടകെട്ട സാധനമാണ് ഈ ജിന്നുവാദം എന്നുള്ളത്. ഇനി കേട്ടോ എന്താണെന്നറിയോ, ഇത് കേട്ടോ, അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് പറയാണ്, ഇത്തരം ദൃഷ്ടാന്തങ്ങൾക്ക് പുറമേ അള്ളാഹുവിൻ്റെ നിഅമത്ത് അഥവാ അനുഗ്രഹങ്ങൾ എന്ന നിലയിലുള്ള ചില ദൃഷ്ടാന്തങ്ങളും പ്രവാചകന്മാരുടെ പ്രത്യക്ഷപ്പെടാറുണ്ട്. ഞാൻ ചുരുക്കി വായിക്കാൻ, വളരെ വിശദമായി പറയേണ്ട ഒരു വിഷയമാണ്, എല്ലാം കൂടി പറയാൻ സമയമില്ലാത്തതുകൊണ്ടാണ് ചുരുക്കി വായിച്ചു തരാം കേട്ടോ. സ്വഹാബത്ത് വെള്ളമില്ലാതെ വലഞ്ഞ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൈവിരലിലൂടെ ജലപ്രവാഹമുണ്ടായതും സ്വഹാബത്ത് ആവശ്യമായത്ര വെള്ളം ഉപയോഗിച്ചതും ഉൾപ്പെടെ പല അത്ഭുതങ്ങളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ പ്രത്യക്ഷപ്പെടുകയുണ്ടായല്ലോ. ഇത്തരം അത്ഭുത സംഭവങ്ങളിലൂടെയൊന്നും പ്രബോധിത സമൂഹത്തിന് മുമ്പിൽ ഒരു വെല്ലുവിളി ഉയർത്തുന്നില്ല. അതുകൊണ്ട് അതൊന്നും സാങ്കേതികാർത്ഥത്തിൽ മുഅ്ജിസത്തുകളായി പറയാൻ പറ്റില്ല. മനസ്സിലാക്കണം, നിങ്ങള് ഷാർജ മൗലവി നിങ്ങൾ പാട്ടുപാടിയാൽ തീരുന്ന വിഷയമാണോ? നിങ്ങൾ അള്ളാഹുവിന്റെ ദീൻ തകർക്കാൻ കൂട്ടുനിന്നവരല്ലേ? അള്ളാഹുവിന്റെ ദീൻ പൊളിക്കാൻ കൂട്ടുനിന്നവരല്ലേ? അവർക്ക് വേണ്ടി പാടാൻ പോയവരല്ലേ? അതുകൊണ്ട് തന്നെ നിങ്ങളുടെ എല്ലാ മാന്യതയും നഷ്ടപ്പെട്ടു പോയില്ലേ? കാരണം എന്താണ്, അല്ലാഹുവിൻ്റെ റസൂല് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ സംഭവിച്ച മുഅ്ജിസത്തിനെ നിഷേധിച്ചവരാരാ? പിഴച്ചുപോയ മുഅ്തസിരിയാക്കളല്ലേ? ആ മുഅ്തസിരികളല്ലേ റസൂലുള്ളയുടെ കയ്യിൻ്റെ വിരലിൻ്റെ ഇടയിലൂടെ വെള്ളം നിർഗളിച്ചു എന്ന ഇമാം ബുഖാരി ഉദ്ധരിച്ച ഹദീത്ത്, പൂർവസൂരികൾ ഉദ്ധരിച്ച ഹദീത്ത്, ആ ഹദീത്തിനെ നിഷേധിച്ചത് മുഅ്തസിരിയാക്കളല്ലേ? വളരെ വ്യക്തമല്ലേ സംഗതി? ആ പിഴച്ച വാദം നിങ്ങൾ ഏറ്റെടുത്തില്ലേ? ആ പിഴച്ച വാദം നിങ്ങൾ ഏറ്റെടുത്തില്ലേ? മാന്യ സഹോദരങ്ങളെ, ഈ രൂപത്തിൽ മുഅ്ജിസത്തിനെ നിഷേധിക്കുകയാണ്, തെളിയിക്കാൻ കഴിയുമോ നിങ്ങൾക്ക് അത് റസൂലുള്ളയുടെ മുഅ്ജിസത്ത് അല്ല എന്ന് തെളിയിക്കാൻ കഴിയുന്ന 50 മൗലവിമാരെയല്ല 500 മൗലവിമാരെ ഞങ്ങൾ വിളിക്കുന്നു. ഷാർജ മൗലവി അമീറായിക്കോ, പി എന്നും അസിസ്റ്റന്റ് അമീറായിക്കോ, അത് അള്ളാഹു റസൂലിന്റെ മുഅ്ജിസത്ത് അല്ല എന്നാ പറയുന്നത്. എന്നാൽ വിശുദ്ധ ഖുർആനിലെ ആയത്തിനെയും നിങ്ങൾ നിഷേധിച്ചു. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ച് ബുഖാരിയിൽ ഉദ്ധരിച്ച ഹദീസ് എന്താണെന്നറിയോ, ഹുദൈബിയയിൽ അള്ളാഹുവിന്റെ റസൂൽ ഇങ്ങനെ നിൽക്കുമ്പോ അള്ളാഹുവിന്റെ റസൂലിന്റെ കയ്യിൽ ഒരു തോൽപാത്രമുണ്ട്, ഫതവല്ലഅ മിൻഹാ, അതിൽ നിന്നാണ് പ്രവാചകൻ വുളു എടുക്കുന്നത്. നബി അങ്ങനെ വുളു എടുത്തു, തുമ്മാ ഖബലന്നാസു നഹവഹു, അതുപോലെ അങ്ങനെ വുളു എടുത്തതിനു ശേഷം അല്ലാഹുവിന്റെ റസൂൽ തന്റെ സഹാബത്തിലേക്ക് തിരിയുകയാണ്. ആ സന്ദർഭത്തിൽ നബി ചോദിക്കുന്നു, മാലക്കും നിങ്ങൾക്ക് എന്ത് സംഭവിച്ചു പോയി? അവർ പറയുന്നു, യാ റസൂലല്ലാ, ലൈസ ഇന്ദനാ മാ ഉന്നതവല്ലഉ ബിഹി, ഞങ്ങൾക്ക് വുളു എടുക്കാൻ വെള്ളമില്ല, വലാ നശറബു, ഞങ്ങൾക്ക് കുടിക്കാനും വെള്ളമില്ല, ഇല്ലാ മാഫി റക്വത്തിക്ക, അങ്ങയുടെ ഈ പാത്രത്തിലുള്ള വെള്ളമല്ലാതെ വേറെ വെള്ളമില്ല നബിയെ എന്ന് പറയുമ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇതാ ആ പാത്രത്തിലേക്ക് കൈവെക്കുകയാണ്. ഫജഅല അൽമാഉ യഫൂറു മിൻ ബൈനി അസാബിഇഹി കംതാലിൽ ഉയൂൽ, അരുവിൽ നിന്ന് പുഴയിൽ നിന്ന് വെള്ളമൊഴുകുന്നത് പോലെ അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ ആ കൈവിരലുകൾക്കിടയിൽ നിന്ന് വെള്ളമൊഴുകാൻ തുടങ്ങി. ഞങ്ങൾ അതിൽ നിന്ന് കുടിക്കുകയും വുദു എടുക്കുകയും ചെയ്തു എന്ന് അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ സ്വഹാബത്ത് പറഞ്ഞ ആ സംഭവം മുഅ്ജിസത്താണ് എന്ന് ലോകത്ത് കഴിഞ്ഞു പോയ ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തിയത് ഞങ്ങൾ കാണിച്ചു തരാം. മൗലവി അതിന് 50 കിതാബ് നിങ്ങൾ ഉദ്ധരിക്കണമെന്ന് പറഞ്ഞാൽ 51 ഗ്രന്ഥങ്ങളിൽ ഞങ്ങളത് കാണിച്ചു തരാം. 100 കിതാബ് ഉദ്ധരിക്കണമെന്ന് പറഞ്ഞാൽ 101 കിതാബ് കൊണ്ടത് മുഅ്ജിസത്താണെന്ന് തെളിയിച്ചു തരാം. നിങ്ങൾ 200 കിതാബ് ഉദ്ധരിക്കണമെന്ന് പറഞ്ഞാൽ 250 കിതാബ് കൊണ്ട് ഞങ്ങൾ തെളിയിച്ചു തരാം.
ഇത് മുഅ്ജിസത്താണ്, റസൂലുള്ളാഹിയുടെ മുഅ്ജിസത്താണ്. എന്നാൽ ഈ പത്രം പറയുന്നു, അതെ അല്ലാഹുവിന്റെ റസൂലിന്റെ മുഅ്ജിസത്ത് അല്ലാതെ അതിനെ സാങ്കേതികമായി മുഅ്ജിസത്തായി പറയാൻ പറ്റൂല എന്ന് നീ വാദിക്കുകയാണെങ്കിൽ നീ ഖുർആനിനെയും നിഷേധിച്ചു, അല്ലാഹുവിന്റെ ഖുർആനിനെയും നിഷേധിച്ചു. കാരണം അല്ലാഹു ഖുർആനിൽ പറയുകയാണ്, വൈദിസ്തസ്ഖാ മൂസാ ലിഖൗമിഹി. ഖുർആനിൽ അല്ലാഹു പറയുകയാണ്, മൂസാ നബിയുടെ കാലഘട്ടത്തിൽ മൂസാ നബിയുടെ അനുയായികൾ മൂസാ നബിയുടെ അടുക്കൽ ചെന്നു. വെള്ളമില്ലാത്ത അവസ്ഥയിൽ ഏതുപോലെ അല്ലാഹുവിന്റെ റസൂൽ ജീവിച്ചിരിക്കുമ്പോ റസൂലുള്ളാഹിയുടെ സഹാബത്ത് നബിയുടെ അടുക്കൽ വന്നതുപോലെ മൂസാ നബിയുടെ അനുയായികൾ മൂസാ നബിയുടെ അടുക്കൽ വരുമ്പോ ഇതാ മൂസാ നബിയോട് അല്ലാഹു പറയുന്നു, ഫഖുൽന റബ്ബി അസാകൽ ഹജർ, താങ്കളുടെ കയ്യിലുള്ള വടി കൊണ്ട് ആ കല്ലിലടിക്കൂ എന്ന് പറഞ്ഞപ്പോൾ ഫംഫജറത് മിൻ ഹുസ്നത അശറത ഐനാ, അല്ലാഹുവിന്റെ റസൂലിന്റെ കയ്യിൽ നിന്ന് ഉറവ പുറത്തേക്ക് വന്നതുപോലെ പുഴ ഒഴുകിയതുപോലെ ആ കല്ലിൽ നിന്ന് 12 അരുവികൾ ഒഴുകിയെന്ന് ഖുർആൻ പറയുമ്പോ നിന്റെ വ്യാഖ്യാന പ്രകാരം മൂസാ നബിയുടെ മുഅ്ജിസത്താണോ ഇത്? മൂസാ നബിയുടെ മുഅ്ജിസത്താണോ? അതല്ല മൂസാ നബിക്ക് വെല്ലുവിളി ഉണ്ടാകാതിരുന്നത് കൊണ്ട് അത് മൂസാ നബിയുടെ മുഅ്ജിസത്തല്ല എന്ന പിഴച്ചവാദം കേരളത്തിന്റെ മണ്ണിൽ നിലം തൊടിയിക്കാൻ ഉസം മൗലവി നിങ്ങളെയും ഞങ്ങൾ അനുവദിക്കുകയില്ല, സക്കരിയ മൗലവി നിങ്ങളെയും ഞങ്ങൾ അനുവദിക്കുകയില്ല, ഈ പത്രവും ഞങ്ങൾ അംഗീകരിക്കുകയില്ല. നിഷേധിക്കുക നിങ്ങള്, ഇടത്തിലാട്ടുകരയിൽ വന്ന് പറയണം, നോട്ടോ കെ അസർഫും പറയണം, ഇനി അതല്ല വേറെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർ പറയണം. നിങ്ങൾ ചോദിക്കണം, ഇടത്തിനാട്ടുകരയിലെ മുസ്ലിമീങ്ങളെ, ഈ പള്ളികളിൽ ഈ നാട്ടിലെ പള്ളികളിൽ കയറിക്കൂടിയ ജിന്നുവാദം പേറുന്ന ആളുകളോട് നിങ്ങൾ ചോദിക്കണം, ഇത് മുഅ്ജിസത്താണോ അല്ലേ? ഇത് മുഅ്ജിസത്താണോ അല്ലേ? അങ്ങനെ ഇത് അല്ലാഹുവിന്റെ റസൂലിന്റെ കയ്യിലൂടെ വെള്ളമൊഴുകിയത് മുഅ്ജിസത്തല്ലെങ്കിൽ മൂസാ നബി കല്ലിലടിച്ചത് അത് മുഅ്ജിസത്താണോ അല്ലേ? മറുപടി പറഞ്ഞേ പറ്റൂ, വ്യക്തമാക്കിയേ പറ്റൂ, അല്ലെങ്കിൽ മുജാഹിദ് പ്രസ്ഥാനം നിങ്ങളെ കേരളത്തിന്റെ മണ്ണിൽ ഖുർആൻ കൊണ്ട് നേടുക തന്നെ ചെയ്യും, ഹദീത്ത് കൊണ്ട് നേടുക തന്നെ ചെയ്യും. എന്താ നിങ്ങൾ വിചാരിച്ചത്? പാട്ടുപാടി പോകാമെന്ന് വിചാരിച്ചോ? സാധ്യമല്ല കേട്ടോ. മുജാഹിദ് പ്രസ്ഥാനം ആദർശം കൊണ്ട് നിങ്ങളെ നേരിടുക തന്നെ ചെയ്യും. തെറ്റിദ്ധരിപ്പിക്കാൻ നിങ്ങൾക്ക് സാധ്യമല്ല. കള്ള മെസ്സേജുകൾ അയച്ചിട്ട് തോന്നിയവാസം പറയാനും നിങ്ങൾ വിചാരിക്കുന്നുവെങ്കിൽ അതെ, നിങ്ങൾക്ക് സാധ്യമല്ല. ഞാൻ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ 9496833 അതുപോലെ തന്നെ 8175 എന്ന ഫോണിൽ നിന്ന് എനിക്ക് കോൾ വന്നിരിക്കുന്നു, അല്ല മെസ്സേജ് വന്നിരിക്കുന്നു. പച്ച നുണ രാജാവേ, നിനക്ക് റബ്ബിനെ ഭയമില്ലേ? രാജകീയത അനുഭവിക്കുമ്പോൾ എന്ത് ഭയം അല്ലേ എന്ന് മെസ്സേജ് അയച്ചവനെ, ഞാൻ വിളിക്കുന്നു നിന്നെ ഈ സ്റ്റേജിലേക്ക്, ഈ ഇസ്ലാഹ് ഉയർത്തിപ്പിടിച്ചിട്ട് നിനക്ക് തെളിയിക്കാൻ കഴിയുമോ ഇത് മുഅ്ജിസത്തല്ല എന്ന് തെളിയിക്കാൻ കഴിയുമോ? ഇനി അതല്ല അല്ലാഹുവിന്റെ ആയത്തിനെ ദുർവ്യാഖ്യാനിച്ചില്ല എന്ന് തെളിയിക്കാൻ കഴിയുമോ? 9496833175 എന്ന ഫോണിൽ നിന്ന് എന്റെ ഫോണിലേക്ക് മെസ്സേജ് അയച്ച നുണയുടെ രാജാവേ, കടന്നു വരൂ സ്വാഗതം. നിന്റെ നേതാക്കളായ മുഴുവൻ ജിന്നുകളെയും കൂടെ കൊണ്ടുവരൂ, ഇത് മുഅ്ജിസത്തല്ല എന്ന് തെളിയിക്കാൻ സാധിക്കുമോ? അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആനിൽ ജിന്നിനോട് സഹായം തേടിയാൽ ശിർക്കല്ല എന്ന് സൂറത്തുൽ അന്നാമിൽ പറഞ്ഞിട്ടുണ്ട് എന്ന് തെളിയിക്കാൻ കഴിയുമോ എന്ന് മുജാഹിദുകൾ ആർജവത്തോടെ വെല്ലുവിളിക്കുമ്പോ മുജാഹിദുകൾക്ക് നട്ടല്ലുണ്ട്, മുജാഹിദുകൾക്ക് തെളിവുണ്ട്, മുജാഹിദുകൾക്ക് ബലമുണ്ട്, മുജാഹിദുകൾക്ക് പ്രമാണമുണ്ട്, മുജാഹിദുകൾക്ക് ആയത്തുണ്ട്, മുജാഹിദുകൾക്ക് ഹദീസുണ്ട്, സർവോപരി മുജാഹിദുകൾക്ക് അല്ലാഹുവിന്റെ സഹായമുണ്ട്.